നമസ്കാരം. കുറ്റകൃത്യങ്ങൾക്ക് പ്രായഭേദമില്ല. കുറ്റവാളികളിലുമുണ്ട് കുട്ടി കുറ്റവാളികൾ, കുട്ടി കുറ്റവാളികൾക്കുമുണ്ട് ശിക്ഷ. അത്തരം ചില കഥകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുകയാണ്. കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബി എസ് എൻ എല്ലിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിൽ ആദ്യം. വൈപ്പിൻ സ്വദേശി ശിവനെ തൃക്കാക്കര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ബി എസ് എൻ എൽ ഓഫീസിൽ പിയൂണായി ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 150,000 രൂപയും 5.25 പവൻ സ്വർണവും തട്ടിയെടുത്ത കേസിലാണ് വൈപ്പിൻ നായരമ്പലം സ്വദേശി ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈക്കം സ്വദേശി രവീന്ദ്രന്റെ മകൻ രവീന്ദ്രാജിന് കാക്കനാട് ബി എസ് എൻ എൽ ഓഫീസിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് നടത്തിയത്. ശിവന്റെ പേരിൽ ഇത്തരത്തിലുള്ള കൂടുതൽ കേസുകളുണ്ടെന്നാണ് സൂചന. പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും. തൃക്കാക്കര സബ് ഇൻസ്പെക്ടർ ടി കെ ജോസി, ASI സിറേഖ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് കാസർഗോഡ് ചെർക്കളയിലെ ഉക്കാസ് ബഷീർ പോലീസിന്റെ പിടിയിലായി. കാസർഗോഡ് DYSP TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ കർണാടകയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ചോദ്യം ചെയ്യാനായി കോടതി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ. കാസർഗോഡ് ചെർക്കള ബേർക്ക സ്വദേശിയായ 44-കാരനായ ഉക്കാസ് ബഷീർ കർണാടകയിലെ മൂടിബദ്രയിലാണ് പോലീസ് പിടിയിലായത്. നിരവധി മോഷണക്കേസുകളിൽ പ്രതിയായ ബഷീർ കഴിഞ്ഞ മാർച്ച് 21 വരെ തടവിൽ കഴിയുകയായിരുന്നു. മോഷണക്കേസുകളിൽ 3.5 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ജയിൽ വിമോചനായ ശേഷം കർണാടകയിലായിരുന്നു ഉക്കാസ് ബഷീറിന്റെ പ്രവർത്തന കേന്ദ്രം. ഇതിനിടെ മറ്റ് നിരവധി മോഷണക്കേസുകളിലെ അന്വേഷണത്തിലാണ് ബഷീർ വീണ്ടും പോലീസ് പിടിയിലായത്. കുമ്പള CIയുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം. നിരവധി വീടുകൾ കുത്തിത്തുറന്ന് ആഭരണങ്ങൾ, പാസ്പോർട്ടുകൾ, മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസുകളിലും തളങ്കര, തെക്കിൽ എന്നിവിടങ്ങളിൽ ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്ത കേസുകളിലും നിരവധി വാഹന മോഷണ കേസുകളിലും ബഷീർ ഉൾപ്പെട്ടതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബഷീറിന്റെ മുടിവെതിരയിലെ ഭാര്യ വീട്ടിൽ നിന്നും ചന്ദ്രൻപാറയിലെ സ്വന്തം വീട്ടിൽ നിന്നും മോഷണ മുതലുകൾ പലതും പോലീസ് കണ്ടെടുത്തു. ബഷീറിന്റെ സഹായി ചന്ദ്രൻപാറയിലെ മൊയ്തു മറ്റൊരു കേസിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മായം കലർന്ന വെളിച്ചെണ്ണ സംസ്ഥാനത്ത് വിതരണം ചെയ്തതായി സ്ഥിരീകരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് പിടികൂടിയ 14 ടാങ്കറുകളിൽ 5 എണ്ണം വ്യാജ എണ്ണ നിറച്ചവയെന്ന് കണ്ടെത്തൽ. ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന വസ്തുക്കളും വെളിച്ചെണ്ണയിൽ കലർത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ. പാലക്കാട് നിന്നും ജയപ്രകാശ് നൽകുന്ന വാർത്ത. തമിഴ്നാട്ടിൽ നിന്നും മായം കലർന്ന വെളിച്ചെണ്ണ കേരളത്തിലേക്ക് വ്യാപകമായി കടത്തുന്നു. വെളിച്ചെണ്ണ വില വൻതോതിൽ ഉയരുന്നത് മുതലാക്കിയാണ് മായം ചേർത്ത വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന വെളിച്ചെണ്ണയിലാണ് മായം കലർന്നതായി കണ്ടെത്തിയത്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 14 ലോറികളാണ് പിടികൂടിയത്. ഇതിൽ കേരളത്തിലേക്ക് വന്ന 5 ലോറികളും മായം കലർന്ന വെളിച്ചെണ്ണയാണെന്ന് കണ്ടെത്തി. മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന പാം കാർണർ ഓയിലാണ് വെളിച്ചെണ്ണയിൽ കൂടുതലായി കലർത്തുന്നത്. വിപണിയിൽ ഇതിന് കിലോയ്ക്ക് 80 രൂപ മാത്രമാണ് വിലയുള്ളത്. വെളിച്ചെണ്ണയ്ക്ക് 155 രൂപയാണ് വില. വെളിച്ചെണ്ണയുടെ അതേ നിറമുള്ള പാം കാർണർ ഓയിൽ കലർത്തിയാൽ വ്യത്യാസം അറിയില്ല. കേരളത്തിൽ പാം ഓയിൽ ഇറക്കുമതി ഇല്ലാത്തതിനാൽ ചെന്നൈയിൽ തൂത്തുക്കുടി, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് പാം കാർണർ ഓയിൽ എത്തുന്നത്. അവിടെ നിന്ന് വെളിച്ചെണ്ണയിൽ കലർത്തി ടാങ്കറുകളിൽ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം പിടികൂടിയ ടാങ്കർ ലോറികൾ തൃശൂർ ജില്ലയിലേക്ക് കൊണ്ടുവന്നതാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ടാങ്കറുകളിൽ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ഏതെങ്കിലും അംഗീകൃത ലാബുകളിൽ പരിശോധിച്ചതിന്റെ രേഖയുണ്ടെങ്കിലേ ചെക്ക് പോസ്റ്റുകളിൽ കടത്തിവിടുകയുള്ളൂ. ലാബുകളിലെ പരിശോധനാ ഫലവുമായാണ് പല ലോറികളും ചെക്ക് പോസ്റ്റുകൾ കടന്നുപോകുന്നത്. അവയുടെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം ചെക്ക് പോസ്റ്റുകളിലില്ല. വൻതോതിൽ കൈക്കൂലി നൽകിയാണ് വണ്ടികൾ കടന്നുപോകുന്നതെന്നാണ് ആരോപണം. വെളിച്ചെണ്ണയിൽ കലർത്തുന്ന പാം കാർണർ ഓയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പാം ഓയിൽ പോലെ ഭക്ഷ്യ എണ്ണയാണിത്. എന്നാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മിനറൽ ഓയിൽ, വൈറ്റ് ഓയിൽ എന്നിവയും വെളിച്ചെണ്ണയിൽ കലർത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ അപകടകാരിയായ രാസവസ്തുക്കളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം സംസ്ഥാനത്തില്ല.
മായം കലർന്ന വെളിച്ചെണ്ണ വിൽക്കുന്നത് തടയാനും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. പരാതി ലഭിക്കുന്നവയിൽ മാത്രമാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ ജീവനക്കാരുടെ കുറവും മറ്റൊരു പ്രതിസന്ധിയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. എറണാകുളത്ത് സരദാ എസ് നായരുടെ കാർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. സംഭവം ആസൂത്രിതമാണോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് കേസന്വേഷിക്കുന്ന പറവൂർ പോലീസ് പറഞ്ഞു. സംഭവ ദിവസം ഞായറാഴ്ച രാത്രി 8 മണിക്ക് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഇടപ്പള്ളിയിലെത്താൻ സരിത കണ്ടെയ്നർ റോഡ് തിരഞ്ഞെടുത്തതാണ് ആദ്യത്തെ ദുരൂഹത. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഇടപ്പള്ളിയിലെത്താൻ നിരവധി മാർഗങ്ങൾ ഉണ്ടായിരിക്കെ സരിതയുടെ മൊഴി പ്രകാരം തിരക്കിൽപ്പെടാതിരിക്കാനാണ് കണ്ടെയ്നർ റോഡ് തിരഞ്ഞെടുത്തതെങ്കിൽ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിൽ സരിതയുടെ കാർ 4 പേർ ചേർന്ന് ആക്രമിച്ചിട്ടും ഇതിന് ദൃക്സാക്ഷിയെ ഹാജരാക്കാൻ സരിതയ്ക്കോ കണ്ടെത്താൻ പോലീസിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മുൻപിൽ സഞ്ചരിച്ച സുമോ സഡൻ ബ്രേക്ക് ഇട്ടത് കാരണം വണ്ടി നിർത്തിയപ്പോൾ പിറകിൽ വാഹനങ്ങളുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നുവെന്ന് സരിത പറയുമ്പോഴാണ് സംഭവം നടന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ദൃക്സാക്ഷികളെ കണ്ടെത്താനാകാത്തത്. 4 പേർ ചേർന്ന് നടത്തിയെന്ന് സരിത പറയുന്ന ആക്രമണത്തിൽ കാറിന്റെ മുൻവശത്തെ ചില്ലിന് മാത്രമേ കേടുപാട് സംഭവിച്ചിട്ടുള്ളൂ. പിൻസീറ്റിലിരുന്ന സരിതയ്ക്കോ കൂടെയുണ്ടായിരുന്ന മറ്റു 2 പേർക്കോ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. വധഭീഷണിയുണ്ടെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ സരിത ഇത് സാധൂകരിക്കാൻ ആസൂത്രിതമായ ആക്രമണം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി.